നല്ല അടിമുള്ളി ഒരു ബോട്ടിക്കറി വെച്ചാലോ ആദ്യം നമ്മൾ ബോട്ടിയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് ചെറിയ കഷ്ണമായിട്ട് വീണ്ടും ഒന്ന് കട്ട് ചെയ്തിട്ട് വീണ്ടും നന്നായി കഴുകിയെടുക്കുകയാണ് ബോട്ടിക്ക് സ്വതവേ ഒരു സ്മെല്ലുണ്ടാവും സോ അത് കളയാനായിട്ട് നമ്മൾ വിന്നാഗിരി ഒഴിച്ച് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ് ഇനി നമ്മൾ കഴുകി നീറ്റാക്കി വെച്ചിട്ടുള്ള ബോട്ടിയിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മീറ്റ് മസാലയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് കുരുമുളകും ഉപ്പും ഇട്ട് നന്നായിട്ട് ഇളക്കി മാറ്റി വെക്കുക നമുക്ക് ആകെ ബോട്ടിക്കറിയിലേക്ക് വേണ്ടത് ഇത്രയും സാധനങ്ങളാണ് ഒരു സവോള ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് അഞ്ചല്ലി വെളുത്തുള്ളി ഒരു തക്കാളി സാധാരണ ഇറച്ചിക്കറിക്കൊക്കെ അരിയുന്നത് പോലെ സവോള നീളത്തിലും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറുതായി അരിഞ്ഞ് മാറ്റി വെക്കുക നമ്മൾ കുക്കറിലാണ് ബോട്ടിക്കയറി വെക്കാൻ പോകുന്നത് സോ കുക്കർ ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ച് നമ്മൾ ഈ മുറിച്ച് വെച്ചിട്ടുള്ള സവോളയും വെളുത്തുള്ളിയും ഇഞ്ചി പച്ചമുളക് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക നന്നായി വഴണ്ടി വരുമ്പോഴത്തേക്കും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക സവോളയുടെ നിറം ഒരു ഗോൾഡൻ ബ്രൗൺ ആയി തുടങ്ങുമ്പോഴേക്കും ഒരു ടീസ്പൂൺ മീറ്റ് മസാലയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് ആ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി മൂപ്പിച്ചെടുക്കുക അതിനുശേഷം മുറിച്ച് വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക തക്കാളി നന്നായിട്ട് അലിഞ്ഞു ചേർന്നതിന് ശേഷം നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള ബോട്ടിയും കൂടെ ഈ കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് കുക്കർ അടച്ചു വെച്ചിട്ട് അഞ്ച് വിസലടിക്കുന്നത് വരെ കാത്തിരിക്കാം സോ നമ്മുടെ ബോട്ടി കറി തയ്യാർ സോ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്